അറ്റത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. ബി ഐ എസ് ഹാൾമാർക്ക് ജ്വല്ലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ, അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മഞ്ഞളിപ്പ് രോഗബാധയെ തുടർന്ന് കമുക് കർഷകർ പ്രതിസന്ധിയിലായി. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു അടയ്ക്ക. വർഷങ്ങളായി തുടരുന്ന മഞ്ഞളിപ്പ് രോഗത്തിന് ശാശ്വത പരിഹാരമില്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലും ആശങ്കയിലുമാക്കിയത്. മലയോര മേഖലയിലെ പ്രമുഖ കാർഷിക വിളയായിരുന്ന കമുകുകൾ ഇപ്പോൾ പേരിന് മാത്രം അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാം മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് നശിക്കുകയാണ്. കമുകുകളുടെ കേന്ദ്രങ്ങളായിരുന്ന പല പ്രദേശങ്ങളിലും ഇപ്പോൾ കമുക് കർഷകർ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണുള്ളത്. മലയോര മേഖലയിൽ കമുക് മാത്രം കൃഷി ചെയ്തിരുന്ന നൂറുകണക്കിന് ഏക്കർ സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ മറ്റ് കൃഷികൾക്ക് കമുക് കൃഷി വഴിമാറിക്കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, അടക്ക വിപണിയിൽ ഗുണമേന്മയേറിയ ഇനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ സംരക്ഷണം പോലുമില്ലാതെ കമുക് കൃഷി പേരിന് മാത്രമായിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. കമുകിൻ്റെ ഓലകളിൽ ഉൾപ്പെടെ മഞ്ഞ നിറം വരികയും ക്രമേണ നശിച്ചു പോവുകയും ചെയ്യുന്ന രോഗം പിടിപെട്ടതോടെ ശാശ്വതമായ പരിഹാരമില്ലാത്തത് കാരണം നഷ്ടത്തിലേക്ക് പോയതാണ് കർഷകർ കമുക് കൃഷിയിൽ നിന്ന് പിന്തിരിയാൻ കാരണം. കമുകുകളെ കൂട്ടത്തോടെ ബാധിക്കുന്ന രോഗത്തിന് കൃത്യമായ മരുന്നു പ്രയോഗവും ഫലപ്രദമായ നിരീക്ഷണവും ലഭ്യമാക്കാൻ സാധിക്കാത്തതാണ് കമുക് കർഷകർക്ക് തിരിച്ചടിയായത്. കർഷകർക്ക് ആശ്വാസമാവേണ്ട കൃഷിവകുപ്പും പ്രശ്നം മുഖവിലേക്കെടുക്കുന്നില്ലെന്ന് പറയുന്നു. രോഗബാധയ്ക്ക് പരിഹാരം തേടി അധികൃതരെ സമീപിച്ചാലും സ്വകാര്യ കമ്പനികളുടെ വില കൂടിയ മരുന്നുകൾ പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. അടക്കയ്ക്ക് വിലയുണ്ടെങ്കിലും വിളവില്ലാത്തത് കാരണം പണിക്കൂലി പോലും ലഭിക്കുന്നില്ലെന്ന പരാതിക്കിടയിലാണ് രോഗബാധയും കർഷകർക്ക് തിരിച്ചടിയായത്. കണ്ണൂർ മീഡിയ, ചെറുപുഴ. മോം, പ്രകൃതിയാണോ ടെക്നോളജിയാണോ നമുക്ക് വലുത്? രണ്ടും നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നാം ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. ഓ, നമ്മുടെ ഈ പ്ലൂട്ടോ സ്കൂട്ടി പോലെ. അതെ, കൂടാതെ ഒട്ടനവധി ലോകോത്തര ബ്രാൻഡുകളുടെ സോളാർ ഉൽപ്പന്നങ്ങൾ നൽകുന്നു ബസ്ത. ബസ്ത റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്.